ഇങ്ങനെ നോക്കാറല്ല. അങ്ങനെ പെണ്ണ് കാണാൻ പോവാ. ആ പെണ്ണ് കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങൾ പറയാണ്, ഒരാളൊരു പെണ്ണ് കാണാൻ പോയാൽ ആ പെണ്ണിൽ നിന്ന് രണ്ട് ഭാഗം മാത്രമേ കാണാവൂ, മൂന്നാമത്തൊരു ഭാഗം കാണാൻ പാടില്ല, രണ്ട് ഭാഗം മാത്രമേ കാണാവൂ. അള്ള അനുവദിച്ചത് അത്ര മാത്രമാണ്. ഏതാണ് ആ രണ്ട് ഭാഗം? ഒന്ന് പെണ്ണിന്റെ മുഖമാണ്, മറ്റൊന്ന് പെണ്ണിന്റെ മുങ്കയ്യാണ്. പെണ്ണിന്റെ മുഖവും പെണ്ണിന്റെ മുങ്കയ്യും ഈ രണ്ട് ഭാഗങ്ങളല്ലാതെ മൂന്നാമത്തൊരു ഭാഗം നോക്കാൻ പാടില്ല. അതെന്റെ മുഖം കാണാനല്ല അനുവദിച്ചത്, മുങ്കയ്യകൾ കാണാനല്ല അനുവദിച്ചത്. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, മുഖം കണ്ടാൽ പെണ്ണിന്റെ സൗന്ദര്യം തിരിയും. പെണ്ണ് സുന്ദരിയാണോ സൗന്ദര്യമുള്ളവളാണോ മുഖം കണ്ടാൽ തിരിയൂ. പിന്നെ അതിപ്പ നിങ്ങൾക്കും തിരിയും എനിക്കും തിരിയും നോക്കിയാൽ, അതേസമയം പെണ്ണിന്റെ മുങ്കയ്യ നോക്കാം പറഞ്ഞത് എന്തിനാണ്? അത് പെണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കാനാ. പെണ്ണിന്റെ മുങ്കയ്യെ നോക്കിയാൽ പെണ്ണിന്റെ സ്വഭാവം മനസ്സിലാകും. ഇതിപ്പ ഞാൻ നിങ്ങളോട് പറയുമ്പോ അല്ല ഉസ്താദേ, പെണ്ണിന്റെ മുങ്കയ്യെ നോക്കിയാൽ എങ്ങനെയാണ് സ്വഭാവം മനസ്സിലാവുക? ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കേടില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കൂ. എനിക്ക് പറയാനും വലിയ താല്പര്യമുണ്ട്, പക്ഷേ ഈ സദസ്സിൽ ഉമ്മമാരും സഹോദരിമാരും കൂടിയുള്ളതുകൊണ്ട് തൽക്കാലം ഞാനിപ്പൊ പറയുന്നില്ല. കാരണം നിങ്ങൾ ഈ ഇന്നത്തെ വയതും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി നിങ്ങളെ ഭാര്യമാരോട് കൈ കാണിക്കുന്നു പറയും. അങ്ങനെ തന്നെ ചെയ്യും, എനിക്കറിയാം, ഉറപ്പാണ്. ഇന്ന് ഏത് വിഷയം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങളെ തലയിൽ കറങ്ങുന്നത് ഈ വിഷയം തന്നെയായിരിക്കും. എന്നിട്ട് വീട്ടിൽ പോയി നിങ്ങൾ ഭാര്യമാരോട് പറയും, കൈയൊന്ന് കാണിക്കൂ. ഭാര്യമാര് കൈ കാണിക്കൂ. അപ്പൊ നിങ്ങൾ പറയും, വെറുതെ അല്ല ഇങ്ങനെയായത്, ഈ ഇൽമ എനിക്ക് നേരത്തെ തന്നെ കിട്ടേണ്ടിയിരുന്നു, എന്നാ പിന്നെ ഞാൻ കുടുങ്ങൂലായിരുന്നു. നൗഫൽ സത്താഫി ഇന്ന് വന്ന് പറഞ്ഞിട്ടാ ഞാൻ കുടുങ്ങിയത് എന്ന് നിങ്ങൾ ഭാര്യമാരെടുത്ത് പോയി കമന്റ് പറയും. പിന്നെ ഭാര്യമാരെ നൗഫൽ സത്താഫിനെ ശപിക്കാൻ തുടങ്ങും. പിന്നെ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞു വന്നത്, പെണ്ണ് കാണാൻ പോയാൽ രണ്ട് ഭാഗമേ നോക്കാനല്ല അനുവദിച്ചിട്ടുള്ളൂ. ഒന്ന് മുങ്കയ്യാണ്, മറ്റൊന്ന് മുഖമാണ്. മുഖം കണ്ടാൽ ഭംഗി മനസ്സിലാകൂ, മുങ്കയ്യ കണ്ടാലോ സ്വഭാവം മനസ്സിലാകൂ. അങ്ങനെ ആ പെണ്ണ് കാണാൻ പോയാൽ ഞാൻ എന്റെ നല്ലവരായ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ നിങ്ങളെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. ചില നാട്ടിൽ ഒരു സ്വഭാവമുണ്ട്, ഒരു ചെറുപ്പക്കാരൻ കല്യാണത്തിന് തയ്യാറായാൽ അവന് പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ അവൻ മാത്രമല്ല പെണ്ണ് കാണാൻ പോകുന്നത്, മറിച്ച് അവന്റെ കൂടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരെല്ലാം കളിക്കുന്നുണ്ടോ ആ ടീമിലെ 11 പേരെയും അവൻ പെണ്ണ് കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് പാടില്ല. ചെറുപ്പക്കാരാ, പെണ്ണ് നിനക്കുള്ളതാണ്, നിന്റെ ക്രിക്കറ്റ് ടീം ഒന്നടങ്കത്തിനുള്ളതല്ല. അതുകൊണ്ട് നീ നോക്കി തീരുമാനിക്കേണ്ടതാണ്, നിന്റെ കൂട്ടുകാരെ കൊണ്ട് തീരുമാനിക്കേണ്ടതല്ല. ആ പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കണ്ടാൽ പഴയ കാലത്തൊരു സ്വഭാവമുണ്ട്, തീരുമാനിച്ചാൽ എങ്ങനെയാണ് അറിയുക? പെണ്ണിന്റെ കയ്യില് ഈ പെണ്ണ് കാണാൻ
കാണാൻ പോയ ചെറുപ്പക്കാരന്റെ ഉമ്മയോ തെങ്ങന്മാരോ ഈ പെണ്ണിന്റെ കയ്യിൽ മുസൈഫ് അങ്ങ് കൊടുക്കൂ. മുസൈഫ് കൊടുത്താൽ പിന്നെ ഉറപ്പിച്ചു നാൻ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള മുസല്ല കൊടുക്കും. മുസല്ല കൊടുത്താൽ പിന്നെ ഉറപ്പിച്ചു നാണ് അതിന്റെ അർത്ഥം. ഇന്നൊരു സ്വഭാവമുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മിഠായി കൊടുക്കുക എന്നൊരു സ്വഭാവം. സുബ്ഹാനല്ലാഹ്, എന്നോട് ഒരാൾ പറഞ്ഞു, പെണ്ണ് നോക്കിയിട്ട് ഉറപ്പിച്ചാൽ മിഠായി കൊടുക്കാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കി, അതൊരു ഉമ്മ, ചെറുപ്പക്കാരന്റെ ഉമ്മ ഈ പെണ്ണിന്റെ കയ്യിൽ മിഠായി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് ചില സ്ഥലങ്ങളിലുണ്ട് പോ അത് ശക്തമായി വിമർശിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. പെണ്ണ് നോക്കിയിട്ട് ഉറപ്പിച്ചാൽ ഇവൻ ആ ചോക്ലേറ്റിന്റെ ആ പാക്കറ്റ് അങ്ങ് തുറക്കുകയാണ്, എന്നിട്ട് ആ മിഠായി എടുത്ത് ഈ ഭാവി ഭാര്യയുടെ വായയിൽ അങ്ങിട്ടുകൊടുക്കുകയാണ്. കടുത്ത ഹറാമ തെറ്റാണ്. അങ്ങനെ ആരും കല്യാണം ഉറപ്പിക്കണ്ട. ആ വൈവാഹിക ജീവിതത്തിൽ ബർക്കത്ത് ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, കാര്യം പറയുകയാണ്. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? ഉറപ്പിച്ചാൽ മുസൈഫ് പെണ്ണിന്റെ കയ്യിൽ കൊടുക്കൂ. അത് പുതിയാപ്പിളയാകണ നീ കൊടുക്കണ്ട, മുസല്ലയും നീ കൊടുക്കണ്ട, ഉമ്മ കൊടുത്താ മതി, പെങ്ങമാറ് കൊടുത്താ മതി. എന്നിട്ടോ ഇന്നങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്കറിയില്ലേ, പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് ഞാൻ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ ഞാൻ പറയുകയാണ്. ഓ, ഇന്ന് ഒരു പ്രവണത കാണുന്നുണ്ട്, പെണ്ണ് കാണാൻ പോയ സ്ഥലത്ത് ഒരു പ്രവണത ഇന്ന് കാണുന്നുണ്ട്. എന്താണ് ആ പ്രവണത? പെണ്ണ് കണ്ട് ഉറപ്പിച്ചാൽ പെണ്ണിന്റെ കയ്യിൽ കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. ഗൾഫിലുള്ള പ്രവാസിയാണ് പെണ്ണ് കാണാൻ നാട്ടിൽ വന്നതെങ്കിൽ അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ല ഐഫോൺ കൊണ്ടുവരും, സാംസങ് ഗാലക്സി ഫോൺ കൊണ്ടുവരും. എന്തിന്? ഇന്നേ വരെ ഉമ്മാന്റെ കയ്യിൽ ഐഫോൺ ഇച്ചങ്ങായി കൊടുത്തിട്ടില്ല, ഇവന്റെ ബാപ്പാക്ക് ഇവൻ ഐഫോൺ വാങ്ങിക്കൊടുത്തിട്ടില്ല. പക്ഷേ ഭാവി പത്നിയെ കണ്ട് ഉറപ്പിക്കുമ്പോ ആ ഭാവി ഭാര്യയുടെ കയ്യിൽ ഐഫോൺ കൊടുക്കാനായി ഇവൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊടുക്കുകയാണ്. എന്തിനാണിത് കൊടുക്കുന്നത്? നിക്കാഹ് നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ. ആ നിക്കാഹ് നടക്കുന്നത് വരെ ഇവർ തമ്മിൽ മൊബൈലിൽ സംസാരിക്കാനാണ്. എന്റെ സദസ്സിൽ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നിക്കാഹ് നടക്കുന്നതിന് മുമ്പുള്ള ചെറുപ്പക്കാരും സഹോദരിമാരുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടെ പറയട്ടെ, നിക്കാഹ് ആരെങ്കിലും മൊബൈലിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടെ നിർത്തിവെക്കണം കേട്ടോ. അത് കടുത്ത തെറ്റാണ്, കുറ്റകരമാണ്. ഓ ചെറുപ്പക്കാരാ, നീ ആ പെണ്ണിനോട് നാവ് കൊണ്ട് സംസാരിക്കുന്നത് നിന്റെ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. ഓ പെങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ സംസാരം നീ നിന്റെ കാതുകൊണ്ട് കേൾക്കുന്നത് നിന്റെ കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അതുകൊണ്ട് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഒരിക്കലും മൊബൈലിലുള്ള സംഭാഷണം പാടില്ല കേട്ടോ. ഇനി പെണ്ണ് കണ്ട് ഉറപ്പിച്ചാൽ വേറെ ഒരു പ്രവണതയുണ്ട്, ധർമ്മനഗറിൽ അതില്ല എന്ന് എനിക്കറിയാം, പൊയ്യത്ത വെയിലിൽ അതില്ല എനിക്കറിയാം. കാരണം ഇവിടെയൊക്കെ ആ ഇസ്ലാമിന്റെ പഴമ നിലനിൽക്കുന്ന നാടുകളാണ്. അതേസമയത്ത് ചില സ്ഥലങ്ങളിലും പരിഷ്കാരം ഉയർന്നു വന്ന പല സ്ഥലങ്ങളിലും ചില തോന്നിവാസങ്ങൾ ഇന്ന് അതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. എന്താണത്?
പെണ്ണ് നോക്കി ഉറപ്പിച്ചാൽ ഈ രണ്ട് പേരെയും കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. എന്നിട്ട് അതിനൊരു പേര് പറയാണ് എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന പ്രോഗ്രാം നടത്തുകയും ആ പ്രോഗ്രാമിൽ നിക്കാഹിന് മുമ്പ് തന്നെ രണ്ട് പേരെയും കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് കടുത്ത ഹറാമാണ്, തെറ്റാണ്. പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ, ഇത് ഹറാമാണ് എന്നതിന് പുറമെ നിങ്ങളുടെ പെൺമക്കളുടെ ഭാവി കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്തേ കാരണം? കാരണം നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങളൊരു ചെറുക്കനെ നോക്കിയിട്ട് ഉറപ്പിച്ചു വെച്ചു എന്ന് സങ്കല്പിക്കുക. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ആ എൻഗേജ്മെന്റ് ദിവസത്തിൽ ഈ രണ്ടു പേരെയും കൂടെ നിർത്തിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നാൽ